നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവരാത്രി, അതുപോലെ തന്നെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെയുള്ള ഉത്സവങ്ങളുടെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഒന്ന് പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ വീഡിയോ പരമാവധി എത്തിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഹൈന്ദവരുടെ അഥവാ ഹിന്ദുക്കളുടെ ആരാധനയുടെയും അതുപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിനായി ആഘോഷിക്കുന്ന ഉത്സവമാണ് നവരാത്രി എന്ന് പറയുന്നത്. ഇതിൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിദ്യയുടെയും എല്ലാത്തിൻ്റെയും ആരംഭം കുറിക്കുന്നതിന് വളരെയധികം ഉത്തമവും ശ്രേഷ്ഠവുമായ ദിവസങ്ങളാണ് നവരാത്രി ദിനങ്ങൾ എന്ന് പറയുന്നത്. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയായ ദേവിയുടെ 9 ഭാവങ്ങളെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. 7-ാമത്തെ ദിവസം കാളരാത്രിയായും അതുപോലെ തന്നെ ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ മഹാലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ മഹാസരസ്വതിയായും ആരാധിക്കാറുണ്ട്. ധർമ്മ സംരക്ഷണത്തിൻ്റെയും വിജയത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രിയുടെ കഥകൾ നമുക്ക് നൽകുന്നത്. ചില അസുരന്മാരെ വധിച്ചതിൻ്റെ വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കുന്നത്. മഹിഷാസുരൻ, ശുംഭനിശുംഭന്മാർ, മുണ്ടാസുരൻ, ചണ്ഡാസുരൻ, ധൂമ്രലോചനൻ, രക്തബീജൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാനായി ദേവിയെടുത്തിട്ടുള്ള അവതാരങ്ങളും അതിൽ നേടിയ വിജയവുമാണ് നവരാത്രി ആഘോഷത്തിന് കാരണമായിരിക്കുന്നത്. കേരളത്തിലെ നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യമുള്ളത് അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങൾക്കാണ്. ഈ ദിവസങ്ങൾ യഥാക്രമം ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അഷ്ടമിക്ക് ദുർഗയായും നവമിക്ക് മഹാലക്ഷ്മിയായും ദശമിക്ക് മഹാസരസ്വതിയുമായുമാണ് പൂജിക്കുന്നത്. അതുപോലെ തന്നെ രാവണനെ കൊല്ലുന്നതിനുള്ള ശക്തി സംഭരിക്കുന്നതിനായി ശ്രീരാമൻ 9 നവരാത്രി ദിനങ്ങൾ ദേവിയുടെ 9 ഭാവങ്ങളെ പൂജിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തുടർന്നു 10-ാം ദിവസം പൂർണ്ണശക്തിമാനായ രാവണനെ ജയിക്കാനുള്ള ശക്തി നേടിയെടുത്തു എന്നുമാണ് വിശ്വാസം. ആ ഓർമ്മയ്ക്കായി ഇന്നും വടക്കേ ഇന്ത്യയിൽ രാവണപ്രതിമ അഗ്നിഗിരയാക്കുന്ന ചടങ്ങ് നടക്കാറുണ്ട്. അതുപോലെ കർമ്മമാർഗത്തിൽ ദേവി പ്രീതി നേടുന്നതിനായി മഹാനവമി നാളിൽ ആയുധങ്ങൾ ദേവിക്ക് മുന്നിൽ പൂജ വയ്ക്കുന്നതും പതിവാണ്. രാജ്യത്തെ മറ്റിടങ്ങളിലെ ദേവി സങ്കല്പത്തെ ശക്തിയായി ആരാധിക്കുമ്പോൾ കേരളത്തിൽ സരസ്വതി ഭാവത്തിലാണെന്നതാണ് പ്രത്യേകത. ക്ഷേത്രങ്ങളിൽ ഈ ദിവസത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷം വിജയദശമി ദിനത്തിൽ പൂജയ്ക്കായി വെച്ച പുസ്തകങ്ങളും മറ്റും എടുക്കുന്നതോടെ നവരാത്രി ഉത്സവത്തിന് സമാപനമാകും. വിദ്യയുടെ അധിപതിയായാണ് സരസ്വതി ദേവിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വിദ്യാരംഭം കുറിക്കുക എന്നത് വളരെയധികം പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ വളരെയധികം ശ്രേഷ്ഠകരവും ആയ ഒരു കാര്യമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.
നമസ്കാരം.